ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട പാലങ്ങളെ പറ്റിയിട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ ഭുപൻ ഹസാരിക പാലം, അഥവാ ധോള സാദിയ പാലം ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? അസം അരുണാചൽ പ്രദേശ്. ബ്രഹ്മപുത്രയുടെ ഏത് പോഷക നദിക്ക് കുറുകെയാണ് ഭുപൻ ഹസാരിക പാലം? ലോഹിത് പോഷക നദിയുടെ കുറുകെയാണ് ഭുപൻ ഹസാരിക പാലം. നെഹ്റു സേതു, ജവഹർ സേതു എന്നീ പാലങ്ങൾ ഏത് സംസ്ഥാനത്താണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിനോട് ബന്ധപ്പെട്ട രണ്ട് പാലങ്ങൾ, രണ്ടും ബീഹാർ സംസ്ഥാനത്താണ്. ഗംഗാ നദിക്ക് കുറുകെയുള്ള മഹാത്മാഗാന്ധി സേതു, രാജേന്ദ്ര സേതു എന്നിവ ഏത് സംസ്ഥാനത്തെ പാലങ്ങളാണ്? അതും ബീഹാറിൽ തന്നെയാണ്. ഗംഗാ നദിക്ക് കുറുകെയുള്ള മഹാത്മാഗാന്ധി സേതു, രാജേന്ദ്ര സേതു എന്നിവയും ബീഹാറിൽ തന്നെയുള്ള പാലങ്ങളാണ്. വിക്രംശില സേതു ഏത് സംസ്ഥാനത്തെ പാലമാണ്? ബീഹാർ. വിക്രംശില സേതു ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. രവീന്ദ്ര സേതു, വിവേകാനന്ദ സേതു, നിവേദിത സേതു, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പേരിൽ നിന്ന് പേരുമായി ബന്ധപ്പെട്ട രവീന്ദ്ര സേതു, വിവേകാനന്ദ സ്വാമികളുടെ പേര് നൽകിയ വിവേകാനന്ദ സേതു, നിവേദിത സേതു എന്നിവ പശ്ചിമ ബംഗാളിലാണ്. പാമ്പൻ പാലം, നേപ്പിയർ പാലം എന്നിവ തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട പാലങ്ങൾ പാമ്പൻ പാലം, നേപ്പിയർ പാലം. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ ഗംഗയ്ക്ക് കുറുകെയുള്ള പ്രസിദ്ധമായ പാലം ഏതാണ്? മാളവ്യ പാലം. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയുള്ള പ്രസിദ്ധമായ നരനാരായൺ സേതു ഏത് സംസ്ഥാനത്താണ്? അസം സംസ്ഥാനത്താണ്. ഗുജറാത്തിലെ പ്രസിദ്ധമായ ഗോൾഡൻ ബ്രിഡ്ജ് ഏത് നദിക്ക് കുറുകെയാണ്? നർമ്മദാ നദിക്ക് കുറുകെയാണ്. അത് ഗുജറാത്തിലാണ് ഗോൾഡൻ ബ്രിഡ്ജ്. ഹുഗ്ലി നദിക്ക് കുറുകെയുള്ള വിദ്യാസാഗർ സേതു ഏത് സംസ്ഥാനത്താണ്? അത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിൽ അപ്പോൾ വിദ്യാസാഗർ സേതു ഉണ്ട്, രവീന്ദ്ര സേതു ഉണ്ട്, വിവേകാനന്ദ സേതു, നിവേദിത സേതു, ഇതെല്ലാം പശ്ചിമ ബംഗാളിലാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.